അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഹെയർ പാക്കാണ് ഞാൻ യൂസ് ചെയ്ത്. എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ പാക്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പോൾ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഇന്നത്തെ ഈ ഹെയർ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചൽ, അതുപോലെ മുടിയിലെ താരൻ ഇതൊക്കെ മാറ്റാനും മുടി നന്നായിട്ട് വളർത്താനുമുള്ള ഒരു അടിപൊളി ഹെയർ പാക്കാണ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പാക്ക് റെഡിയാക്കാൻ വേണ്ടിയുള്ള എല്ലാ സാധനവും നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തിയുടെ പൂവ്, പേരയുടെ ഇല, കറിവേപ്പില, അതുപോലെ തന്നെ കറ്റാർവാഴ, ഇത്രയാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ബാക്കി കാണിക്കാം. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പൊ നന്നായിട്ട് നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി വാരിയെടുക്കാം. അപ്പൊ നമ്മൾ നന്നായിട്ട് ഇത് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. ഒരു മൂന്നാല് ദിവസം എടുക്കുമായിരിക്കും നന്നായിട്ടൊന്ന് ഉണങ്ങി വരാൻ. എന്നാലേ നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് ഒന്ന് റെഡിയാക്കാൻ പറ്റുള്ളൂ. ഈ പാക്കിലേക്ക് വേണം നിങ്ങൾക്ക് ആഡ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൂടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈലാഞ്ചി ആഡ് ചെയ്യാം, അതുപോലെ ആര്യവേപ്പിൻ്റെ ഇല ആഡ് ചെയ്യാം. അതൊക്കെ നല്ലതായിരിക്കും, അതൊക്കെ ഓപ്ഷനിലാണ്. പറ്റുന്നവർക്കൊക്കെ അത് ചെയ്യാട്ടോ. ഇപ്പൊ നമ്മുടെ ഹെയർ പാക്ക് ഇപ്പം രണ്ടാമത്തെ ദിവസം തന്നെ ഉണക്കാൻ വെച്ചേക്കുവാണ്. ഇപ്പൊ നന്നായിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് വാടിയിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്ത് പൊടിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഉണക്കിയെടുക്കണം ഇത്. അപ്പൊ ഇതിപ്പോ ഒരു മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്ക് കണ്ടത്, ഇങ്ങനെ പൊടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ താളി ഇത് സെറ്റ് ആവും കേട്ടോ. ഹെയർ പാക്ക് നല്ല അടിപൊളിയാകും. അപ്പൊ നമ്മള് ഹെയർ പാക്കിനുള്ള നമ്മളിവിടെ പൊടിച്ചു വെച്ചു. ഇത് നമ്മൾ എങ്ങനെ തലേക്ക് അപ്ലൈ ചെയ്യുന്നല്ലേ. അപ്പൊ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. പഴയും കഞ്ഞി വെള്ളവും അതുപോലെ തന്നെ ചായയുടെ വെള്ളവും റോസ് വാട്ടറും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക്. നമ്മൾ ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുണ്ടാക്കിയ റോസ് വാട്ടർ ആണ്. പിന്നെ ഞാനിപ്പം കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഞ്ഞിവെള്ളത്തിനൊപ്പം ഞാനാണെങ്കിൽ ചായയുടെ വെള്ളമോട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇതുപോലെ ആകും കണ്ടോ, ഒരു പച്ച വശപ്പുണ്ട്. നമുക്ക് ഇത് എങ്ങനെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ കാണിച്ചത്. അപ്പൊ നമ്മളിത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ആകും കണ്ടോ. അത്ര മോശം നല്ല ടൈറ്റ് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ കുറേ നാൾ സ്റ്റോർ വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പാത്രത്തിൽ സ്റ്റോർ വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയും നാട്ടിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് തലയിൽ എങ്ങനെ തേക്കുന്നു കാണിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പോൾ ബെൽ ബട്ടൺ അമർത്തുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം കാണുന്നവരെ ബൈ ബൈ.